സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സിനഗോഗിൽ ഒരു സ്ത്രീക്ക് രോഗസൗഖ്യം നൽകിയതിനു ശേഷം ഇന്ന് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള രണ്ട് ചെറിയ ഉപമകൾ പകരുകയാണ്. ചെറുതായി തുടങ്ങുന്നവ എങ്ങനെ അടക്കി വയ്ക്കാനാകാത്ത വലിപ്പം പ്രാപിക്കുന്നുവെന്ന വലിയ സത്യം കുറിക്കുന്ന രണ്ട് ചെറിയ ഉപമകൾ. ലൂക്ക 13:18-21 വരെ. ഒരുവൻ വിതച്ച കടുകുമണികൾ എങ്ങനെ വലിയ ചെടികളായി മാറുന്നുവെന്നും ഒരുവൾ നിക്ഷേപിച്ച ഒരു തരി പുളിമാവ് എങ്ങനെ അപ്പമായി പൊലിപ്പിക്കപ്പെടുന്നുവെന്നും. സിനഗോഗിലെ ആ സ്ത്രീയുടെ വേദന തിരസ്കരിച്ചു കളഞ്ഞുകൊണ്ട് വികലമായ സാബത്താചരണം പ്രസംഗിച്ച ഫരിസേരുടെ വായടപ്പിച്ചുകൊണ്ടാണ് നാഥൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതും അപ്രസക്തവുമെന്ന് നാം ഗണിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ പോലും അവർക്കായി സാധിച്ചു കൊടുക്കേണ്ടതിന്റെ അനിവാര്യതയാണ് ഈ ഉപമകൾ വിവരിക്കുന്നതും. ചെറുതും എളിയതുമായ തുടക്കങ്ങൾ, അത് സൂക്ഷ്മതയോടെ പാലിക്കപ്പെടുന്ന വഴികളിലൂടെ വളർന്നേറുന്നു. പിടിച്ചു നിർത്താനാവാത്ത വിധം അത് വലുതാകുന്നു. ചെറിയ തുടക്കങ്ങളിൽ ആവിർഭവിച്ച ക്രിസ്തീയത എങ്ങനെ അവസാനം ലോകത്തെ കീഴ്മേൽ മറച്ചു എന്നതിന്റെ വിളംബരം കൂടിയാണിത്. അപ്പോസ്തലപ്രവർത്തനം 17:6 ദൈവരാജ്യത്തിന്റെ നിഗൂഢമായ വളർച്ചയും വ്യാപനവും. ഒടുവിൽ ഈ ലോകം മുഴുവനും ദൈവരാജ്യത്തിന് അനുരൂപമായി രൂപാന്തരം പ്രാപിക്കുക തന്നെ ചെയ്യും. ക്രിസ്തീയ ജീവിതം ഇങ്ങനെ രൂഢമൂലമായ ഒരു ലോകക്രമത്തെ സൂക്ഷ്മമായി ദീർഘക്ഷമയോടെ പൊരുതിക്കൊണ്ട് തകിടം മറിച്ചു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നാം ഇന്ന് FSCR 5:21-33 വരെ കാണുന്ന വീട്ടുചട്ടം എന്ന് വിളിക്കപ്പെടുന്ന ഹൗസ് ഹോൾഡ് കോഡ്സ് എന്ന ഭാഗം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് അവിടെ വിവരിക്കപ്പെടുന്നത്. ഈ ആദ്യ ഭാഗത്ത് സ്ത്രീകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കപ്പെടാതിരുന്ന, വിവാഹമെന്നത് ഒരു സാമ്പത്തിക ക്രമീകരണം മാത്രമായി കണക്കാക്കപ്പെട്ടിരുന്ന, അതിന് ചുവടുറപ്പിക്കുന്ന സങ്കീർണമായ നിയമവാഴ്ചകളും അധികാരബലങ്ങളും നടമാടിയിരുന്ന ഗ്രീക്കോ റോമൻ വ്യവസ്ഥയിൽ ഈ ക്രിസ്തീയ വീട്ടുചട്ടം ഒരു അട്ടിമറി തന്നെയായിരുന്നു. രക്തം ചൊരിയാത്ത സ്നേഹവിപ്ലവമായി അത് മാറി. ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വന്നു ചേരുന്നതുപോലെയാണ് ഒരുവൻ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ മൂല്യങ്ങൾ ലോകത്തിന്റെ മൂല്യങ്ങളോട് എതിരിട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ഡയമെട്രിക്കലി ഓപ്പോസിറ്റ്. ക്രിസ്തുവിനാൽ പ്രകാശിതരാണ് ക്രിസ്ത്യാനികൾ, ലൈറ്റ് ഇൻ ദ ലോർഡ്. അതുകൊണ്ട് തന്നെ ഈ ദീപ്തിപൂരമേറ്റവന് ലോകത്തിന്റെ തിന്മകൾക്ക് നേരെ വെളിച്ചം വീശാനാകും. അങ്ങനെ ലോകത്തെ വേണ്ട വിധം തിന്മയിൽ നിന്ന് വിടുവിച്ച് സുഖപ്പെടുത്താനുമാകും. ഇന്നലെ നാം കണ്ടതുപോലെ നടക്കുക, വാക്ക് എന്നൊരു ആമുഖം കൊണ്ടാണ് ശ്രീഹ ഇതൊക്കെ പറഞ്ഞു തുടങ്ങുന്നതും. FSCR 5:15 വിശുദ്ധിയിൽ നടക്കുക, സ്നേഹത്തിൽ നടക്കുക, പ്രകാശത്തിൽ നടക്കുക. അങ്ങനെ ഈ ക്രിസ്തീയ ജീവിതത്തിന് എന്തെല്ലാം നടപ്പുകളുടെ മാനങ്ങളാണ്. കടുകുമണിയും പുളിമാവും നിഗൂഢമായി വളർന്നേറിയതുപോലെ ക്രിസ്തുവിൽ ദൈവത്തിന്റെ നിഗൂഢ ജ്ഞാനമെല്ലാം മിഴിവേറി പൂർണ്ണത പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ദൈവിക രഹസ്യങ്ങളിൽ ക്രിസ്തു വഴി നാം പങ്കുചേരുകയാണ്. ദൈവാത്മാവിനാൽ നിവേശിതരായ ക്രിസ്തീയർ അതുകൊണ്ട് തന്നെ ദൈവസ്തുതിയുടെയും കൃതജ്ഞതാലാപനത്തിന്റെയും പരസ്പര വിധേയത്വത്തിന്റെയും ജീവിത നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത്. ശ്രീഹ പറയുകയാണ്, വിധേയപ്പെടുക ഉപ്പറ്റാസോ എന്ന വാക്കിന്റെ മധ്യമ ശബ്ദം, മിഡിൽ വോയിസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വയം വിധേയമാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതിനാൽ പരസ്പരം സ്വയം വിധേയമാക്കുക, ഇങ്ങനെയൊരു പരസ്പര ബദ്ധത അക്കാലത്ത് കേട്ടുകേൾവിയില്ലാത്തതാണ്. ഉന്നതാധികാരി താഴേക്കിടയിലുള്ളവനോട് വിധേയപ്പെടാൻ ബാധ്യസ്ഥനല്ല. എന്നാൽ ശ്രീഹ ഇവിടെ പരസ്പരം വിധേയപ്പെടുക എന്ന് പറയുമ്പോൾ എല്ലാത്തരം അധികാര ശ്രേണികളെയും അടിച്ചു പരത്തി ഒരൊറ്റ തലം മാത്രമായി മാറ്റി എന്ന് വേണം കരുതാൻ. ദൈവം എല്ലാം ക്രിസ്തുവിന്റെ പാദത്തിന്റെ കീഴിലാക്കിയെന്ന് FSCR 1 പറഞ്ഞപ്പോൾ ഈ വാക്കിന്റെ കർത്തവ്യ രൂപം ആക്റ്റീവ് വോയിസ് ആണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതിനാൽ ദൈവഹിതത്തിനും ദൈവസ്നേഹത്തിനും നാം കീഴ്പ്പെടുന്നതിന് തുല്യമാണ് ഇപ്രകാരം നാം പരസ്പരം വിധേയപ്പെടുക എന്ന് പറയുമ്പോൾ വെളിവായി വരുന്ന അർത്ഥം. ഇതെല്ലാം നാഥന്റെ അതീശ്വരത്തിന്റെ കീഴിലാണ് അരങ്ങേറുന്നത്. ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്. ഈ പാഠഭാഗത്ത് ക്രിസ്തു സഭയെ സ്നേഹിച്ച് വിശുദ്ധീകരിച്ച് നിർമ്മല വധുവാക്കി മാറ്റിയെന്ന് സ്നേഹത്തിന്റെ മഹാരഹസ്യം ശ്രീഹ വിവരിക്കുന്നുണ്ട്. വിവാഹത്തെ ആ സ്നേഹത്തിനോടുള്ള താതാത്മ്യമായും പ്രകാശനമായിട്ടുമാണ് ശ്രീഹ ഇവിടെ വിവരിക്കുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഈ പാഠഭാഗങ്ങളിലെല്ലാം നാം ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ, ക്രിസ്റ്റോ മിമസിസ് എന്നൊരു ആശയമാണ് ശ്രീഹ അവതരിപ്പിക്കുന്നത്. ഇന്നലെ നാം അത് ശ്രദ്ധിച്ചിരുന്നു. ദൈവത്തോടുള്ള സഹവർത്തിത്വവും സഹകാരിത്വവും കോഓപ്പറേഷൻ സഹപ്രവർത്തനവും പാലിക്കുന്നവരായി നാം ഗണിക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ, ദൈവത്തിന്റെ വയലും വീടുമാണ് നമ്മൾ എന്ന ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നാം അറിയുന്നുണ്ട് ശ്രീഹ പറഞ്ഞതുപോലെ 1 കൊരിന്ത്യർ 3:9 ദൈവത്തിന്റെ അധ്വാനത്തിലാണ് നാം വേരൂന്നി വളരുന്നത്. ദൈവസാമീപ്യത്തിൽ നാം ഒരു ഭവനമായി പണിതുയർത്തപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വയലും വീടും അതാണ്. ദൈവത്തോടൊപ്പം അധ്വാനിക്കുകയും ഫലമണിയുകയും ഫലം സ്വീകരിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്നവന്റെ സുഭഗാവസ്ഥ.
എന്ന സങ്കീർത്തനം 128 അത് തന്നെയാണ് വിവരിക്കുന്നത്. വയലിൽ നിന്ന് വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന അധ്വാന ഫലങ്ങളും അനുഗ്രഹവും കൃപാധാരയും സമാധാനവും അഭിവൃദ്ധിയുമെല്ലാം വിഭവങ്ങളുടെ സമൃദ്ധിയിലല്ല, സ്നേഹത്തിന്റെ സമൃദ്ധിയിലാണ് ഇതൊക്കെ നിറവേറുന്നത് എന്ന് മാത്രം. ദൈവസ്നേഹത്തിന്റെ ഫലങ്ങൾ പരസ്നേഹമായി പകരുന്നവന്റെ ഉന്മേഷയാണത്. ഇന്ന് എഫേസ്യർക്കുള്ള ലേഖനത്തിലെ ഈ വീട്ടു ചട്ടത്തെ മാർട്ടിൻ ലൂതർ വിളിച്ചത് ഹൗസ് സ്റ്റാഫൽ എന്നാണ്, വീട്ടുമേശ എന്നാണ് ജർമ്മൻ ഭാഷയിൽ അതിന്റെ അക്ഷരാർത്ഥം. മേശയ്ക്ക് ചുറ്റും നിറയുന്ന അധ്വാനത്തിന്റെ ഫലങ്ങൾ അത് ദൈവികദാനമാണെന്ന തിരിച്ചറിവിലേക്ക് നാം നയിക്കപ്പെടുകയാണ്. അതിനാൽ തന്നെ പരസ്പര ആശ്രയത്വവും പരസ്പര വിധേയത്വവും ഇണങ്ങിച്ചേരുകയാണ് ഈ ഊണുമേശയിൽ. ഇന്നലെ സങ്കീർത്തനം 1 ആരംഭിച്ചതുപോലെ തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 128. നടക്കുന്നവന്റെ ബാഹ്യാവസ്ഥകൾ, കർത്താവിന്റെ വഴിയെ നടക്കുന്നവൻ്റേത്. നടക്കുകയാണ് നാം കവി പറഞ്ഞതുപോലെ, കാൽപ്പാടുകൾ ഒന്നാക്കിയ തീർത്ഥാടകരായി, ദൈവപ്രണയിനികളായി. Thank you.